ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. താങ്കളുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്ന് കണ്ടു. അത് പിന്നീട് പിൻവലിക്കപ്പെട്ടു. ഒരു പക്ഷേ താങ്കളുടെ പേജിന്റെ അഡ്മിൻ തന്നെ ഒരു പണി തന്നതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു കാര്യവും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്താപം തോന്നുന്നല്ല, നമുക്ക് മനസ്സിന് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസമാണ് തോന്നുന്നത്. ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടും അവർ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നിട്ട് ഈ നാളെ അവിടെ സംഭവിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം പല സാഹചര്യങ്ങളിൽ ബോധ്യപ്പെട്ടത്, ഏറ്റവും അവസാനമായി വന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനം എന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോ അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വരാത്തതോ അല്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അല്പസമയം മുമ്പ് സരിൻ, ഞാനിവിടെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലോഞ്ചിങ് നടക്കുകയാണ് പാലക്കാടിന്റെ തെരുവീഥികളിൽ. കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടു കൂടി പങ്കെടുക്കുകയാണ്. ഇപ്പൊ താങ്കൾ ഉയർത്തിയ വിമർശനങ്ങൾ മറുപക്ഷത്തിന്, താങ്കൾ എന്താണോ വിമർശിച്ചത് ആ മറുപക്ഷത്തിന് കൂടുതൽ കരുത്തായി വരികയാണോ? പുതുമോടി അങ്ങനെ കുറച്ചു കാലം പോകട്ടെ, ആ മോടി മാറുമ്പോ യഥാർത്ഥത്തിലുള്ള ആളെന്താണെന്നൊക്കെ അറിയുമ്പോ മുൻപുണ്ടായിരുന്ന ആളുടെ തനിപ്പകർപ്പോ അതിനേക്കാൾ മോശം വേർഷൻ ആണോ എന്നൊക്കെ അറിയുമ്പോഴൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഒരു കാര്യം കൂടി അഭിലാഷ് റിപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ പാലക്കാട്ടേക്കൊക്കെ വേണ്ടി വരും. പറയാനുള്ള രാഷ്ട്രീയം വളരെ തെളിമയോടുകൂടി പറയുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ലൈൻ ആർജവത്തോടെ വന്ന് ചില പൊളിറ്റിക്സ് വിളിച്ചു പറയുകയാണ്, എന്തുകൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണം പാലക്കാട് ഇത്തവണ എന്ന്. അത് പാലക്കാട് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യമാണ് എന്നെ ഞാനടക്കമുള്ളവർ ചേർന്ന് ഏറ്റെടുക്കാൻ പോകുന്നത്. ഭയങ്കര അത് ഒരു കോൺഗ്രസിന്റെ അതൊരു സോഷ്യൽ മീഡിയയുടെ കടന്നാക്രമണമാണ് സി പി എമ്മിനെതിരെ നടത്തിയിട്ടുള്ളത്. അതിരൂക്ഷമായ വിമർശനം, കടുത്ത ഭാഷയിൽ, അതൊക്കെ ഇപ്പോഴും താങ്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്സ് റാക്കറ്റ് നടത്തുകയാണോ എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ അടക്കം എഴുതിയിട്ടുള്ള പോസ്റ്റുകൾ. ഇനി രണ്ട് ആനയും കൂടി, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എംബ്ലത്തിലെ രണ്ട് ആനയും കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം മോഷ്ടിച്ചു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, അതൊക്കെ ഡിലീറ്റ് ചെയ്യുവോ? പഴയ തീരുമാനം മാറ്റുവോ? ഒരു പുതിയ മനുഷ്യനായി അവരുടെ ഇടയിലെ ഒരു സഖാവായി ഒരു രാഷ്ട്രീയം ഉപേക്ഷിച്ച ഒരാൾ വരുമ്പോ അത് വിഷമാണോ? കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാണെന്നറിയോ, അവിടെ നിന്ന് ഒരാൾ പോകുന്നത് സന്തോഷം ഉണ്ടാക്കും. അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു രീതി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതായത് പ്രസ്ഥാനത്തിലേക്ക് പുതിയൊരാൾ വരുന്നത് അവിടെ സങ്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും കൂടി ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, നമുക്ക് കിട്ടേണ്ടത് ഇവനും കൂടി കൊണ്ടുപോകലോ. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കുന്നത്? എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പുതിയ ആൾ അവരിലേക്ക് വരുന്നു, പഴയത് ഉപേക്ഷിച്ചു വരുന്നു. പണ്ട് പറഞ്ഞത് എന്ത് എന്നുള്ളതും ഇപ്പൊ പറയുന്നതിന്റെ ബോധ്യവും എന്താണ് എന്നുള്ളത് അവർക്ക് നമ്മുടെ വർത്തമാനത്തിൽ നിന്നും നമ്മുടെ ഇടപെടലുകളിൽ നിന്നും മനസ്സിലാകുന്നു. അയ്യന്റെ മോനെ. ശ്രീ എ റഹീം, ഡിവൈഎഫ്ഐക്കാർ നാളിതുവരെ ആർക്കെതിരെയാണോ ഏറ്റവും അധികം പോരാടിയിട്ടുള്ളത്, ആരെയാണോ ഏറ്റവും വലിയ ശത്രുവായി കണ്ടിട്ടുള്ളത്, അയാൾക്ക് വേണ്ടി നാളെ കേരളത്തിലെ ഈ പാലക്കാട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചുവരെഴുതാൻ പോകുന്ന, പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന കാഴ്ച അത് നല്ലതായിരിക്കുമോ അതോ ദയനീയമായിരിക്കുമോ? ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സരനെന്നല്ല പറഞ്ഞതുപോലെ സുഭദ്രയും ഞാനും പിന്നെ നാലു പേരും ചേർന്ന ട്രസ്റ്റ് അല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മളെ കോൺഗ്രസിനകത്ത് പറ്റും. അത് നേരത്തെ പറഞ്ഞതുപോലെ ഐ ആം ദി സ്റ്റേറ്റ്, ഐ ആം ദി പാർട്ടി എന്ന് പറയുന്ന ഒരു വി ഡി സതീശൻ അവിടെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷെ അവിടെ സാധിച്ചതിരിക്കും, ഇവിടെ അത് പറ്റില്ല. അങ്ങനെ ഇപ്പോ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ പി വി അൻവർ പിണറായി വിജയനെതിരെ എന്തോരം ശബ്ദം ഉയർത്തി, അതൊക്കെ ശരിയാണ് എന്ന് റഹീം സംബന്ധിച്ചു വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ജ്യോതികുമാർ ചാമക്കാല പിന്നെ സരൻ, ഈ പാലക്കാട് ഇപ്പൊ നടക്കുന്ന എന്താ പറയുന്നത് റോഡ് ഷോയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു പുതുമോടിയുടെ പുതു പളപ്പളപ്പാണ് കാണുന്നതെന്ന്. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്, മുതലാളി മറന്നുപോയതാ. ഞാൻ ഇതേ വാചകം എ റഹീമിനോട് പറയാൻ കരുതി വെച്ചിരുന്നതാണ്. പുതുമോടിയുടെ പളപ്പളപ്പാണ് നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ എ റഹീമിനോട് പറയാൻ കത്തി വെച്ചിരുന്ന വാചകങ്ങളാണ് സരൻ തന്നെ എന്റെ ചെവിയിലേക്ക് ഓതിത്തന്നത്. അദ്ദേഹമാണ് പറയുന്നത് ഞാൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ല കോൺഗ്രസ് വിട്ട് പുറത്തു വരുന്നത് എന്ന്.
ഞാൻ ഇന്നിപ്പോ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു ആരോപണമുണ്ട്. ഇദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചു എന്നുള്ളത്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. മറ്റൊരു ചാനലിൽ ഇപ്പോൾ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചാനലിൽ ശ്രീ ഗോപാലകൃഷ്ണനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെ സമീപിച്ചിരുന്നു എന്നും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുവെന്നാണ്. താങ്കളെ സംബന്ധിച്ച് ഇപ്പൊ ജ്യോതികുമാർ വളരെ കടത്തി പറയുന്നില്ലെങ്കിലും വിമർശനം പറയുന്നു. ഇന്ന് ഞാൻ പ്രസ് ക്ലബ്ബിൽ കണ്ട ഒരു കാഴ്ച താങ്കൾ പഴയ യൂത്ത് കോൺഗ്രസ് സഹഭാരവാഹികളെ കാണുമ്പോൾ താങ്കൾ കൈവീശി കാണിക്കുന്നു. പക്ഷെ അവർക്ക് താങ്കളെ തിരിച്ചൊന്ന് കൈവീശി കാണിക്കാൻ പോലും പറ്റുന്നില്ല. അവര് നടന്നു പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്സ് എന്താണ്? സരിൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? സരിൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? ശരി, താങ്കൾക്ക് സീറ്റ് കിട്ടാത്തതിലല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലല്ല താങ്കൾ ഇപ്പോൾ കലാപ കൊടി ഉയർത്തിയിട്ടുള്ളത്. ശരി, എന്താണ് സരിൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ്? ചോദിക്കേ. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ജയസാധ്യതയുള്ള ഒരു സീറ്റായി ബി ജെ പി കഴിഞ്ഞ രണ്ടു വട്ടം പരിഗണിക്കുന്ന ആ സ്ഥലത്ത് ഇവിടുത്തെ കോൺഗ്രസിന്, അതായത് തോറ്റുകൊടുക്കുന്ന കോൺഗ്രസിന് കെൽപ്പില്ല. കോൺഗ്രസ് ഇപ്പൊ താൽക്കാലികമായി തോറ്റുകൊടുക്കുന്നത് അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തിനും കൂടി വേണ്ടിയാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അവതരിപ്പിക്കണമായിരുന്നു, അതിൽ പരാജയപ്പെട്ട കോൺഗ്രസ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന് തോറ്റുകൊടുക്കും എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിക്കാൻ മാത്രമുള്ള സംഘടനാ ബലമോ ഇവിടെ ഇനി ജയിച്ചു കയറാനുള്ള സ്ഥാനാർത്ഥി മികവോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ബി ജെ പി ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. കവി തല്ലുവാങ്ങിട്ടേ പോകുന്ന തോന്നുന്നു. നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരാളെ അവതരിപ്പിച്ചാൽ ഞാൻ ജയിപ്പിച്ചോളാം എന്ന കൊട്ടേഷൻ. രാഹുലിന്റെ വിന്നബിലിറ്റിയെ ബാധിക്കുന്ന ഘടകം എന്താണ്? രാഹുലിന്റെ കുറവെന്താണ് എന്ന്, രാഹുലിന്റെ വിന്നബിലിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളുടെ ചർച്ചയാണ് ഈ ഇലക്ഷനിൽ ഉടനീളം ഉണ്ടാകാൻ പോകുന്നത്. ഇവിടുത്തെ ബി ജെ പിയെ പിന്താങ്ങുന്ന കോൺഗ്രസും ബി ജെ പി ആയി തന്നെ നിൽക്കുന്ന ബി ജെ പിയും ഇവരെ രണ്ടു പേരെയും തോൽപ്പിക്കാൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. രണ്ട് മുന്നണികൾ, അതൊന്ന് ഒന്ന് എൻ ഡി എയും ഒന്ന് യു ഡി എഫും ആണ്. അപ്പൊ അവരാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അവർ പരസ്പരം കോമ്പീറ്റ് ചെയ്യാണ്. 25% വോട്ട് മാത്രമുള്ള ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണ്. 50,000 മുകളിൽ വോട്ട് നേടി പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഒത്തുതീർക്കുക? എങ്ങനെയാണ് അവർ തമ്മിൽ ഒത്തുകളിക്കുക? ഇത് അടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വോട്ട് വിഹിതം ഞാൻ പറഞ്ഞു തരാം. 2011 ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് വിഹിതം, 2016 ഷാഫി പറമ്പിന് കിട്ടിയ വോട്ട് വിഹിതം, 2021 കിട്ടിയത്. പടി പടിയായി കുറയുകയാണ്. ഇടപെടാതെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇടതുമുന്നണിയുടെ സ്വന്തം വോട്ടിന്റെ ബലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് അടിവരയിട്ട് പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് പാലക്കാടിൽ നിന്ന് അഭിലാഷിന്റെ സമക്ഷത്തിലേക്ക് എത്തും. എന്തായാലും നമുക്ക് അഭിലാഷ് ആ പറഞ്ഞ അവസാനം പറഞ്ഞ ഭാഗത്തിന് മാത്രം ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. എല്ലാരും വിളിച്ചു ഇവിടെ. പിന്നെ അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥി മികവും ഒന്നും പാലക്കാട് പോരാ, അതിന് ഒറ്റയാളെ ഉള്ളൂ, അത് സരിനാണ്. നീ അത് ഏത് മുന്നണിയിൽ മത്സരിച്ചാലും ജയിക്കാൻ ഒരാളെ ഉള്ളൂ, അത് സരിനാണ്. തനിക്ക് ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ എൽ ഡി എഫിലേക്കോ ബി ജെ പിയിലേക്കോ പോകും. ഏറ്റവും അവസാനം എൽ ഡി എഫിന്റെ വാതായനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അതിലേക്ക് പോകുന്നു. അപ്പോ മത്സരിക്കാൻ ഏതെങ്കിലും ഒരു താവളത്തിലേക്ക് ചേക്കേറാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള ഈ പിന്നെ കപട ന്യായങ്ങളുണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. തൊഴിലുറപ്പ് പണിക്ക് തൽക്കാലം ഇത്രയും മതി, വരട്ടെ.